പെട്രോൾ പമ്പുകളിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള പരസ്യങ്ങൾ 72 മണിക്കൂറിനകം മാറ്റണം എന്നുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം കേട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈയടിക്കാൻ വരട്ടെ. അതിനു പിന്നിലും ഒരു കൊടും ചതിയാണ്. ബിജെപി തന്നെ സ്വയമേവ ആ ബോർഡുകളൊക്കെ പെട്രോൾ പമ്പുകളിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം എടുത്തിരിക്കുകയായിരുന്നു. ആ പരസ്യങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള കമ്പനികളോട് അത് മാറ്റണമെന്നുള്ള നിർദ്ദേശം അവർ നൽകുന്നതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രഖ്യാപനം വരുന്നത്. അതായത് ഞങ്ങളായിട്ട് മാറ്റുകയല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിക്കുകയാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് ബിജെപിയെ സഹായിക്കലാണ്. ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെയും പെട്രോൾ പമ്പുകളിൽ എണ്ണയടിക്കാൻ പോകുന്ന മനുഷ്യൻ ഒരു വേള ആ ചിത്രത്തിലേക്ക് നോക്കി ആ പെട്രോൾ അടിക്കുന്ന മീറ്ററിലേക്കും ഒന്ന് നോക്കിയാൽ അവൻ ആ നിമിഷം എത്ര വലിയ ബി ജെ പി കാരനാണെങ്കിലും തീരുമാനിക്കും ഇത്തവണ ഇവർക്ക് വോട്ടില്ല എന്ന്. വോട്ട് നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറേണ്ടിയിരുന്ന ആ ചിത്രങ്ങൾ, ആ പരസ്യ ബോർഡുകൾ പെട്രോൾ പമ്പുകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള തീരുമാനം ഒരു പരാതി കിട്ടി നിമിഷങ്ങൾക്കകം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തെങ്കിൽ ഓർത്തുകൊള്ളൂ, അത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു പരസ്യം മാറ്റണം എന്നുള്ള പരാതി എവിടെയെങ്കിലും ഉണ്ടായാൽ അത് അംഗീകരിക്കുമോ? ഇപ്പോൾ ബീഹാറിലടക്കം തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇതുപോലെ പരാതി നൽകിയിരുന്നു. അന്നൊക്കെ അത് പറഞ്ഞു അത് സർക്കാർ പരസ്യങ്ങളാണ്, നേരത്തെയുള്ള പരസ്യങ്ങളാണ്, ഈ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചിട്ടുള്ളവയല്ല എന്നുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ആ നിലപാട് എന്തുകൊണ്ട് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല? ഉറപ്പാണ്, കാരണം നമുക്കറിയാം ആ നരേന്ദ്രമോദിയുടെ പരസ്യ ബോർഡിലേക്ക് നോക്കി പെട്രോൾ പമ്പിന് മുന്നിൽ നിന്ന് കൈകൂപ്പി തൊഴുകുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം. ആ ചിത്രം ട്വിറ്ററിലൊക്കെ ഷെയർ ചെയ്യപ്പെട്ട് മണിക്കൂറുകൾ കൊണ്ടാണ് വൈറലായി മാറിയത്. ആ തരത്തിലുള്ള ഒരു വികാരമുണ്ട്. ജനത്തിനെ നിരന്തരമായി ഇന്ധനവില വർധനവിലൂടെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ എന്നുള്ള പ്രതീതിയുണ്ട്. പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിക്കുന്ന ഓരോ മനുഷ്യനും കൃത്യമായി ആ പടം കാണുമ്പോൾ, അതിൽ ഈ എൽ പി ജിയുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളാണ് കൂടുതലും, സ്ത്രീകളടക്കം പെട്രോൾ പമ്പിൽ കയറി അത് കണ്ടാൽ ആ നിമിഷത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും അവർ. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ഒരു പരസ്യ ചിത്രം ബി ജെ പിക്ക് ഉണ്ടാക്കിയേക്കാവുന്ന വലിയ തിരിച്ചടി കൂടി കണക്കിലെടുത്ത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തീരുമാനമെടുത്തത്. ബി ജെ പിയുടെ നേതൃത്വം ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലുമുള്ള അത്തരം ബോർഡുകൾ പെട്രോൾ പമ്പുകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ള ധാരണയിലെത്തിയിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർ കൊടുത്തു കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരസ്യങ്ങൾ നീക്കം ചെയ്യാനുള്ള തീരുമാനമുണ്ടാവുന്നത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു പരാതി നൽകിയത് ഈ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലുടനീളം മോദിയുടെ ചിത്രങ്ങളാണ്, സർക്കാർ ചിത്രങ്ങൾ. മോദി കുത്തിവയ്പ്പെടുത്തുകൊണ്ടിരിക്കുന്ന പടമൊക്കെ വച്ചിട്ടുള്ള പ്രചരണ പരിപാടികളാണ്. അപ്പോൾ സർക്കാർ ചെലവിൽ അത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ പാടില്ല എന്ന് തൃണമൂൽ പരാതി നൽകുമ്പോൾ ഈ പെട്രോൾ പമ്പുകളിലിരിക്കുന്ന പരസ്യങ്ങൾ കൂടി നീക്കാനുള്ള ബുദ്ധിപരമായ നീക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് ബി ജെ പിക്ക് വഴിയൊരുക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷരായി മാറിയെന്നെങ്ങാനും ഏതെങ്കിലും സാധാരണക്കാരായ മനുഷ്യൻ ചിന്തിച്ചു പോകുന്നുണ്ട് എങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കൽ കൂടി ബി ജെ പിക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണ് ഈ തീരുമാനത്തിൽ കൂടിയും.